ഇതിൽ സുനിത പറഞ്ഞത് ഫാക്ച്വലി ഉണ്ടെന്നല്ല, ഒരു പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ്. പിന്നെ ഈ ഡാറ്റാസ് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുക, അതൊരു ഒരു ഡിബേറ്റിംഗ് തന്ത്രമാണ്. ഓൺലൈൻ തട്ടിപ്പിന്റെ പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് പിടിച്ചത് ആരെയാ? സുനിത സുനിത ദേവദാസിനെ അല്ലേ ആദ്യമായിട്ട് പിടിച്ചത്? ഈ വോട്ട് എത്ര ആൾക്കാർക്ക് ഇത്ര സമയത്തിനുള്ളിൽ എത്ര ആൾക്ക് ചെയ്യാൻ പറ്റുന്നു, ഇത്ര വോട്ടിംഗ് സെന്റർ ഉണ്ടെങ്കിൽ എത്ര ആളുകൾ അവിടെ എത്തുമെന്നും അവിടെ എത്ര ആളുകൾ വോട്ട് ചെയ്യുമെന്നും കാനഡയിൽ ബർഗറും കാപ്പിയും കുടിച്ചിരുന്നാൽ മനസ്സിലാവില്ല. അതിന് കുറച്ച് ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി മനസ്സിലാക്കണം. കുറഞ്ഞ പക്ഷം പണിക്കെങ്കിലും പോകണം. അല്ലാതെ ഞാൻ ഓൺലൈൻ ചാനലിൽ പത്രപ്രവർത്തനം നടത്തുന്നു എന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയാസവും വിളിച്ചു പറയലല്ല. നമസ്കാരം, എൻ്റെ പേര് അർജുൻ മാധവൻ. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു, ആം ആദ്മി പാർട്ടി ജയിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് ഒരു ദിവസം മുമ്പ് പ്രസ്തുത മാധ്യമപ്രവർത്തകർ എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കാനഡയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന സുനിത ദേവദാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് ചോദ്യം ഉന്നയിക്കാനുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് ഒരു ദിവസം മുമ്പ് സുനിത ദേവദാസ് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ശ്രദ്ധിക്കണം, ഇത് വൈകുന്നേരം 5 മണി വരെ 1.82% വർദ്ധിച്ചിട്ട് 44.52% അഞ്ചര മുതൽ അടുത്ത 30 മിനിറ്റിനുള്ളിൽ 8.43% ദില്ലിയിലെ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഓടിയെത്തി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത് 52.95% 6 മണിക്ക് 54.65% ഇത് ക്ലോസ് ചെയ്തു. വൈകുന്നേരം 6:30 55.18% പോളിംഗ് ക്ലോസ് ചെയ്യുന്നത്. 8:40 രാത്രി ആയപ്പോൾ പോളിംഗ് അവസാനിച്ച് ഏകദേശം 3 മണിക്കൂറിന് ശേഷം പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 59.13% ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണക്കാക്കുന്നു. പത്രക്കുറിപ്പ് ഇറക്കുന്നു, ട്വിറ്ററിൽ ഇതൊക്കെ ഷെയർ ചെയ്യുകയുണ്ടായി. അടുത്ത 90 മിനിറ്റിനുള്ളിൽ 1.5 മണിക്കൂറിനുള്ളിൽ 10:18 ഇലക്ഷൻ കമ്മീഷൻ 1.3% വോട്ടുകൾ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് 62.59%. ഇതിൽ നമുക്ക് സംശയമുള്ള ഭാഗം എന്ന് പറഞ്ഞ 5:30 മുതൽ 6 മണി വരെ വൈകുന്നേരം നടന്ന 1.5 മണിക്കൂറിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണമാണ്. ഡൽഹിയിലെ ആകെ വോട്ടുകൾ 1,48,00,000. അപ്പൊ ഇതാണ് സുനിത ദേവദാസ് പറഞ്ഞ കാര്യങ്ങൾ. സുനിതയോട് കുറച്ച് ചോദ്യമുണ്ട്, അതിലേക്ക് വരാം. ഇതിൽ സുനിത പറഞ്ഞത് ഫാക്ച്വലി ഉണ്ടെന്നല്ല, ഒരു പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ കൂടുതലൊന്നും പോണ്ട. 5 മണി മുതൽ 6 മണി വരെ അല്ലെങ്കിൽ 5:30 മുതൽ 6:30 വരെ വോട്ടിംഗ് ശതമാനം കൂടിയെന്നും ആളുകൾ ചെയ്ത വോട്ട് കൂടുതലാണ് എന്നും ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വന്ന എണ്ണം കൂടുതലാണ് എന്നും അതുകൊണ്ടത് സംശയിക്കണമെന്നോ പറഞ്ഞത്, അതുകൊണ്ട് അതിൽ സംശയിക്കണമെന്ന് പറയുന്നു. പിന്നെ ഈ ഡാറ്റാസ് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുക, അതൊരു ഒരു ഡിബേറ്റിംഗ് തന്ത്രമാണ്. കുറേ ഡാറ്റാസ് എടുത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ്, പിന്നെ അപ്പുറത്തെ മറ്റേ പോളിംഗ് ബൂത്തിൻ്റെ എണ്ണം എത്രയാണ്, മെഷീൻ്റെ എണ്ണം എത്രയാണ്, മറ്റേതിൻ്റെ എണ്ണം എത്രയാണ്, പോളിംഗ് ഓഫീസിൻ്റെ എണ്ണം എത്രയാണ്, അപ്പോൾ ഇങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ വോട്ട് എത്ര ആൾക്കാർക്ക് ഇത്ര സമയത്തിനുള്ളിൽ എത്ര ആൾക്ക് ചെയ്യാൻ പറ്റുന്നു, ഇത്ര വോട്ടിംഗ് സെന്റർ ഉണ്ടെങ്കിൽ എത്ര ആളുകൾ അവിടെ എത്തുമെന്നും അവിടെ എത്ര ആളുകൾ വോട്ട് ചെയ്യുമെന്നും കാനഡയിൽ ബർഗറും കാപ്പിയും കുടിച്ചിരുന്നാൽ മനസ്സിലാവില്ല. അതിന് കുറച്ച് ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി മനസ്സിലാക്കണം. കുറഞ്ഞ പക്ഷം പണിക്കെങ്കിലും പോകണം. അല്ലാതെ ഞാൻ ഓൺലൈൻ ചാനലിൽ പത്രപ്രവർത്തനം നടത്തുന്നു എന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയാസവും വിളിച്ചു പറയലല്ല, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയലല്ല. കൂടുതൽ ആളുകൾ 5 മണി മുതൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയെന്നും 5:30 മുതൽ 6 മണി വരെയോ 5:30 മുതൽ 6 മണി വരെയാണ് കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതെന്നും വോട്ടിംഗ് എന്തുകൊണ്ട് നീണ്ടു എന്നും കുറച്ച് അതിന്റെ ഫലപ്രഖ്യാപനം ഒഫീഷ്യലി കുറച്ച് മണിക്കൂറുകൾ വൈകി എന്നുള്ളതും കൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിനെ ചോദ്യം ചെയ്യുന്ന, ഒരു തെളിവും ഇല്ലാതെ പച്ചയായ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കള്ളം പ്രചരിപ്പിക്കുന്ന, പിന്നെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന സുനിത ദേവദാസിനെതിരെ കേസെടുക്കണം. പറഞ്ഞല്ലേ, കേസെടുക്കണം എന്ന് പറയുന്നതിന് കാര്യമൊന്നുമില്ല. കേസ് പണ്ടുണ്ടല്ലോ അല്ലേ സുനിത? സുനിതയുടെ പേര് പണ്ടും കേസുണ്ട്. തട്ടിപ്പ് കാണിക്കുന്നു, മോദി തട്ടിപ്പ് കാണിച്ചു, അല്ലെങ്കിൽ BJP EVM മെഷീനും ഒക്കെ ആയിട്ട് തട്ടിപ്പ് കാണിച്ചു. ഈ തട്ടിപ്പ് കാണിക്കുക, തട്ടിപ്പ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് മോദിയൊന്നും അല്ലെന്നേ, BJP മോദിയൊന്നും അല്ല. തട്ടിപ്പ് കാണിച്ചത് ആരാന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഓൺലൈൻ തട്ടിപ്പിന്റെ പേരിൽ കേരളത്തിൽ ആദ്യമായിട്ട് പിടിച്ചത് ആരെയാ? സുനിത സുനിത ദേവദാസിനെ അല്ലേ ആദ്യമായിട്ട് പിടിച്ചത്? വലിയ ഓൺലൈൻ ചാരിറ്റിക്ക് വേണ്ടി എതിരെയൊക്കെ സംസാരിച്ച, വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരാളായിട്ട് പ്രത്യക്ഷപ്പെട്ട സുനിത ദേവദാസിനെയാണ് ഒഫീഷ്യലായിട്ട് കേരള പോലീസ് ഓൺലൈനിൽ പണം പിരിച്ച് നാട്ടുകാരെ പറ്റിച്ചതിന് ഒഫീഷ്യലായിട്ട് സുനിത ദേവദാസിനെയാണ് ആദ്യമായിട്ട് പിന്നെ കേസെടുക്കുന്നത്. എന്നിട്ട് കള്ളം പുറത്തായപ്പം പിന്നെ എന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ
പിന്നെ ഇവരെ പിടിക്കും, ഞാൻ മാത്രമല്ല ഇവരും എന്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. ഇവരുമായിട്ടുള്ള ആരോപണങ്ങളാണ് അത് പറയുന്നത്, ശരിയല്ല, അത് എടുക്കട്ടെ. പിന്നെ അപ്പോ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിപ്പം ഇന്നിപ്പം ഇലക്ഷൻ റിസൾട്ട് മാറി, AFP ജയിച്ചു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് അവിടെ BJP ജയിച്ചു എന്ന് വെക്കുക, ഡൽഹിയിൽ BJP ജയിച്ചിരുന്നുവെങ്കിൽ സുനിത ഈ പറഞ്ഞ അത് പറഞ്ഞതിന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. BJP ജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ദിവസം മുമ്പേ ഇത്തരം ഒരു സാധനം ഇട്ടത്. അപ്പൊ നാളെ എനിക്ക് വൈറലാവാം, അതായത് BJP ജയിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് നമ്മന്റെ ആൾക്കാരൊക്കെ പ്രചരിപ്പിച്ചോളും എന്നുള്ളത് കൊണ്ട് പിന്നെ ഒരു സംഭവം ഇറക്കുകയാണ്. പക്ഷേ സംഭവം പാളിപ്പോയി. നേരെ മറിച്ച് BJP ആയിരുന്നു ജയിക്കുന്നതെങ്കിൽ സുനിത ദേവദാസ് തീടും, അത് കഴിഞ്ഞ് ദീപാനിഷാന്ത് ഏറ്റെടുക്കും, അത് കഴിഞ്ഞ് ഷാനി പ്രഭാകരൻ ചർച്ച ചെയ്യും. ഇതിനൊരു സൈക്കിളുണ്ട്, ഇതേ ചവറ് സാധനം. സുനിത പറഞ്ഞ വസ്തുത വിരുദ്ധമായിട്ടുള്ള 5 മണിക്ക് കൂടുതൽ ആളുകൾ വന്നു, 5:30 ആകുമ്പോഴേക്കും ഇത്ര ബോളിംഗ് ഇങ്ങനെ നടന്നു, വളരെ അസാധാരണമായ സ്പീഡിലല്ലേ ബോളിംഗ് നടന്നത്, ബോളിംഗ് മെഷീൻ ഇത്രയും മറ്റേ കപ്പാസിറ്റി ഉണ്ടോ, ബോളിംഗ് സെന്ററിന് ഇത്രയും വലിപ്പമുണ്ടോന്നൊക്കെ ചോദിച്ച് വസ്തുത വിരുദ്ധമായിട്ടുള്ള ഈ ചവറുകൾ റിസൾട്ട് നേരെ മറിച്ചായിരുന്നുവെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളും ചർച്ച ചെയ്യും. ഇത് ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ, ഇതൊക്കെ ഒരു ചെയിനായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അത് സുനിത ദേവദാസ് ആദ്യം ഒന്ന് വെറുതെ ഇട്ട് നോക്കും, ആ സാധനം ട്രാക്കിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ദീപാനിഷാന്ത് ഷാനി പ്രഭാകരനൊക്കെ ഇങ്ങനെ എടുത്ത് 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 അങ്ങ് പോകും. അതാണ് ഇവരുടെ സൈക്കിൾ. അപ്പോൾ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സുനിതക്കെതിരെ വ്യക്തമായി പറഞ്ഞാൽ നടപടിയെടുക്കണം. കാരണം സമൂഹത്തിൽ ഇലക്ഷൻ കമ്മീഷനെയും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും ഒരു തെളിവുമില്ലാതെ കുറേ എന്തൊക്കെയോ ഇന്റർനെറ്റിൽ പോയി എന്തൊക്കെയോ അതും ഇതൊക്കെ ടൈപ്പ് ചെയ്ത് വർഗറും നിന്ന് ചായയും കുടിച്ചവിടെ ഇരിക്കുമ്പം നിങ്ങൾക്ക് തോന്നുന്ന തമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല സുനിത ദേവദാസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിന് കുറച്ച് മാന്യതയും മര്യാദയും കൊടുക്കണമെന്ന് മാത്രമേ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പം, തട്ടിപ്പ് ഇവർ നടത്തി അവർ നടത്തി എന്നൊക്കെ പറയുമ്പം, ഓൺലൈൻ ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ സുനിത ദേവദാസ് അല്ലേ? സുനിതയുടെ സ്വന്തമായിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് പേഴ്സണലായിട്ടാണ് പറയുന്നത് തന്നെ വെച്ചോ, സ്വന്തമായിട്ടൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത, വ്യക്തിപരമായി വിശ്വാസ്യതയില്ലാത്ത, തട്ടിപ്പ് നടത്തുന്ന, അതിന്റെ പേരിൽ കേസ് പോലീസ് എടുത്തിട്ടുള്ള, കേസെടുത്തിട്ടാൽ ടേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ് മുങ്ങി നടക്കുന്ന, മുങ്ങി കുളത്തിൽ മുങ്ങിയതുപോലെ പിന്നെ കുറെ കാലം കാണാണ്ടിരിക്കുന്ന സുനിത ദേവദാസിന് സാമൂഹ്യ വിമർശനം നടത്തേണ്ട യാതൊരു വിധത്തിലുള്ള യോഗ്യതയോ മാന്യതയോ മര്യാദയോ ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ഒത്തുകളിച്ചത് അരവിന്ദ് കെജ്രിവാളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആണോ എന്ന്, ഇന്ന് സുനിതയ്ക്ക് അഭിപ്രായമുണ്ടോ എന്നും, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും, അത് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, ഞാനിങ്ങനെ ഉദ്ദേശിച്ചതല്ല എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ, ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ പറയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം സുനിത ദേവദാസിനുണ്ട് എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും നിങ്ങൾ കുറേ കൂടി പറയണം. ഇതുപോലെ എന്താ പറയുക, രാഷ്ട്രീയത്തിന് വേണ്ടി പച്ചയായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ മണ്ടത്തരങ്ങളും നിങ്ങൾ വിളിച്ച് പറയണമെന്ന് മാത്രം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു സോ മച്ച്.